കാലാവസ്ഥയാണ്. ഇടവിട്ട് ശക്തമായ കാറ്റും മഴയും ഒക്കെ പെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു. പക്ഷേ ഇന്നും ഇന്നലെയും ഈ ലോറി കണ്ടെടുത്തിയതിനു ശേഷമുള്ള സാഹചര്യം കുറെയൊക്കെ അനുകൂലമായിരുന്നു. മഴ കുറയുന്നതിന്റെ സാഹചര്യം ഉണ്ടായിരുന്നു. ഒഴുക്കും കുറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 5 knots വരെയൊക്കെയുള്ള കറന്റ് ആണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ആ നിലയിൽ അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ പറഞ്ഞത് നിർത്തിവെക്കുക, അത് സാധ്യമാകുമോ? പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് എന്നുള്ളതല്ല, അവർ കുറച്ചുകൂടെ പ്രായോഗികമായാണ് പറയുന്നത്. കാരണം സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള മിസ്സിംഗ് കേസുകൾ ഇത്രയും ദിവസം 2 ആഴ്ചയാവുന്നു, ഇനിയിപ്പോൾ അതിനുവേണ്ടി സമയം കളയും. അതുപോലെ തന്നെ വലിയ എമൗണ്ട് ഇതിനകം തന്നെ രക്ഷാപ്രവർത്തനത്തിന് കർണാടകം ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഒരു കേരളത്തിന്റെ ഒരു സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം മുന്നോട്ട് പോയത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ദൗത്യം നിർത്തിവെക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അത് എന്നാൽ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അവരും ശശീന്ദ്രൻ ഉൾപ്പെടെ ഇവരെ കാണുകയും വീണ്ടും ദൗത്യവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടതില്ല. കാരണം ദേശീയപാത അടച്ചിട്ടാണ് ഇപ്പോഴും രക്ഷാദൗത്യം നടക്കുന്നത്. അതുകൊണ്ട് വാഹനങ്ങളൊക്കെ മറ്റു പല വഴിക്കും കടത്തിവിടുന്നു. അതെല്ലാം ഉണ്ടാക്കുന്ന യാത്രക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇത്രയും സംവിധാനം, അതായത് ഈ ഗംഗാവാരി നദിയിൽ വലിയ തോതിലുള്ള അടിയൊഴുക്കുണ്ട്. അതിപ്പോഴും കുറഞ്ഞിട്ടില്ല. ജലനിരപ്പ് കുറയുക എന്നുള്ളതാണ്, ജലനിരപ്പ് കുറയുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ സമയം വരും, പിടിക്കേണ്ടി വരും. അങ്ങനെ സമയം പിടിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇനി വീണ്ടും പഴയ പോലെ ഊർജിതമായ ഒരു തെരച്ചിലേക്ക് പോകേണ്ടതില്ല. അതാണ് സാഹചര്യം. ഈശ്വർ മാൽപേ ഇന്ന് പിൻവാങ്ങിയതോടുകൂടിയാണ് പ്രതീക്ഷ മങ്ങിയത്. ഒരുപാട് തവണ ശ്രമം നടത്തിയതിനു ശേഷവും യാതൊരു തുമ്പും ലഭിക്കുന്നില്ല എന്ന ഒരു സാഹചര്യത്തിലാണ് അവർ പിൻവാങ്ങിയത്. ഇനി എന്താണ് നീക്കം? ഈശ്വർ മാൽപേയും സംഘവും അവിടെ തുടരുമോ? അനുകൂലമായ ഒരു കാലാവസ്ഥയും സാഹചര്യവും ഉണ്ടായാൽ ഈ ദൗത്യം തുടരാൻ അവർ ഷിരൂരിൽ തന്നെ ഉണ്ടാകുമോ? വിനേഷ് ടെലിഫോൺ ലൈനിൽ ഇല്ല. എന്തായാലും അർജുൻ മിഷൻ പ്രതിസന്ധിയിലാണ് ഒരു തീരുമാനം. ഔദ്യോഗികമായി ഇക്കാര്യങ്ങളിൽ തീരുമാനം നമുക്ക് ഇന്ന് 6:30 ചേരുന്ന ഉന്നതതല യോഗത്തിന് ശേഷം മാത്രമായിരിക്കും അറിയാൻ കഴിയുക. അതിന് മുന്നോടിയായി എന്തായിരിക്കണം ആ യോഗത്തിൽ കേരളത്തിന്റെ പ്രതിനിധികളും പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് നിലപാടെടുക്കണം എന്ന കാര്യം ആലോചിക്കുന്നതിന് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അല്പസമയത്തിനകം യോഗം ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. 2 മന്ത്രിമാർ അവിടെ തുടരുന്ന സാഹചര്യമുണ്ട്. മറ്റ് MLA മാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. വലിയ രീതിയിലുള്ള അമർഷം ഈ തെരച്ചിൽ നിർത്തിവെക്കുന്ന കാര്യത്തിൽ അങ്ങനെയുള്ള വാർത്തകൾ വന്നപ്പോൾ അവിടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. സിദ്ധാരാമയ്യയ്ക്ക് ഈ തെരച്ചിൽ ദൗത്യം തുടരണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ച ഒരു സാഹചര്യവും നിൽക്കുന്നു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചതിനു ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. 6:30 കഴിയുമ്പോൾ കാർവാറിലാണ് യോഗം ചേരുന്നത്. കളക്ടറും ഒപ്പം MLA യും കാർവാർ MLA യും ഒക്കെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പല പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇനി 21 ദിവസം ശക്തമായ കാറ്റും മഴയും ഉണ്ടാകും എന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും ഈ സന്നാഹങ്ങളൊക്കെ അവിടെ തുടരുന്നത് പ്രായോഗികമല്ല എന്ന ഒരു നിഗമനം അവരെ സംബന്ധിച്ചുണ്ട്. കൂടുതൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ തെരച്ചിൽ പുനരാരംഭിക്കാം എന്നതാണ് കർണാടക മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ഈശ്വർ മാൽപേയും സംഘവും നിരവധി ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടതിനു ശേഷം അവർ പിൻവാങ്ങുന്നു. പക്ഷേ അവർ എപ്പോൾ വേണമെങ്കിലും അനുകൂല സാഹചര്യത്തിൽ അവരുടെ ദൗത്യം തുടരാൻ ഉള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. 3 മണിക്കൂർ അറിയിപ്പ് തന്ന് 3 മണിക്കൂറിനുള്ളിൽ എത്തി അവരുടെ നടപടികൾ തുടങ്ങാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈശ്വർ മാൽപേയും സംഘവും എന്നതാണ് കാർവാർ MLA നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. എന്തായാലും കേരളം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഈ ദൗത്യം തുടരണമെന്നതാണ് അർജുന്റെ ബന്ധുക്കൾ ഒപ്പം കേരളത്തിലെ അർജുനെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. യാതൊരു തുമ്പും കിട്ടാതെ എങ്ങനെ തിരിച്ചുവരും എന്നത് ആ സംഭവ സ്ഥലത്ത് ഉണ്ടായി